നമസ്കാരം. പ്രഭാതം ഹെൽത്ത് മിഷനിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപസ്മാര രോഗത്തെക്കുറിച്ചാണ്. അപസ്മാര രോഗം എന്താണെന്നോ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നോ എന്നുള്ളതിലൊക്കെ ഉപരി, അപസ്മാര രോഗമുള്ളവർ രോഗ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിച്ച് നിയന്ത്രിക്കാമെന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ് ആ ഭക്ഷണ രീതി, എങ്ങനെയൊക്കെ അത് കഴിക്കാം തുടങ്ങിയാണ് വീഡിയോയിലുടനീളം പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അപസ്മാരത്തിന് മെഡിസിനോടൊപ്പം ഭക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിരവധി പേർ, പ്രത്യേകിച്ച് മാനസിക ബുദ്ധിവൈകല്യം നേരിടുന്ന നിരവധി കുട്ടികൾ ഇത്തരത്തിലുള്ള അപസ്മാര രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ നരമ്പ് സംബന്ധമായ അസുഖങ്ങളെ ഭക്ഷണം കഴിച്ച് നിയന്ത്രിക്കാമെന്ന് ചെയ്തതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്നും എനിക്കിതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ചികിത്സയോടൊപ്പം ഒരു നല്ല ഭക്ഷണത്തെ തേടുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഭക്ഷണം ഏതൊക്കെയായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ഉടനീളം പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് പ്രയോജനപ്പെട്ടു, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടാവുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തപ്പോൾ കിട്ടിയ അനുഭവത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് നിങ്ങളുടെ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് അപസ്മാരം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപസ്മാരം എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്തെ കോശങ്ങളിലെ അമിതമായ വൈദ്യുത പ്രവാഹം മൂലമാണ് അപസ്മാരം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. സാധാരണഗതിയിൽ ഇതിനെ ചുഴലി, ഫിറ്റ്സ്, എപ്പിലെപ്സി, ജെന്നി തുടങ്ങിയ പേരുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇതിൽ തന്നെ കാരണങ്ങൾ ഇല്ലാതെയും ഉണ്ടാകുന്നവരുണ്ട്. ഇത്തരം അപസ്മാരത്തെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറലൈസ് എപ്പിലെപ്സി എന്നും മറ്റൊന്ന് ഫോക്കൽ എപ്പിലെപ്സി എന്നും പറയുന്നു. ഈ ജനറലൈസ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്തെ ഒറ്റയടിക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും അതനുസരിച്ച് കൊണ്ട് തന്നെ രോഗി പെട്ടെന്ന് അബോധാവസ്ഥയിലേക്കാവുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് ജനറലൈസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. പിന്നെ ഫോക്കൽ എപ്പിലെപ്സി, ഇത് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി ക്രമേണ തലച്ചോർ പൂർണ്ണമായിട്ടും പടരുന്നൊരവസ്ഥ. ഇത് സ്വാഭാവികമായിട്ടും തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണോ തുടങ്ങുന്നത് ആ ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവയവങ്ങളിലായിരിക്കും ഇത് പ്രകടമാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ബലമുള്ള ഭാഗങ്ങളിലേക്കാണ് തലച്ചോറിന് തുടങ്ങണമെങ്കിൽ കൈകളിലായിരിക്കും ഇത് പടരുന്നത്. ആദ്യം ഒരു കൈയിലായിരിക്കാം, പിന്നെ മറ്റ് രണ്ട് കൈയിലേക്ക് വരാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിലത് കണ്ണിലായിരിക്കാം സംഭവിക്കുന്നത്. കണ്ണിങ്ങനെ പെട്ടെന്ന് നമ്മൾ ബൾബ് കത്തും ഓഫാവുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥ വരാം. ഇത് ഇത്രയും ഫോക്കൽ എപ്പിലെപ്സി ആദ്യം വന്നതിന് ശേഷം വീണ്ടും വരികയാണെങ്കിൽ അത് വരുന്നവർക്ക് അടയാളം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും എനിക്കിപ്പോൾ രോഗം വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ അപസ്മാരത്തെക്കുറിച്ച് പൊതുവെ പറയുന്ന രണ്ട് രീതി. ഇതിൽ ഫോക്കൽ എപ്പിലെപ്സിന് തന്നെ പിന്നെ വിഭാഗങ്ങളുണ്ട്. എന്നാലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം വീഡിയോ നമുക്ക് ദൈർഘ്യം ഉണ്ടാകരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വളരെ സ്പീഡിൽ ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇത് എങ്ങനെയൊക്കെ സംഭവിക്കാം? സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിൽ അമ്മമാരുടെ പോഷകാഹാര കമ്മി കൊണ്ട് എപ്പിലെപ്സി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഓക്സിജൻ്റെ കുറവ് കൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്. മസ്തിഷ്ക ക്ഷതം സംഭവിച്ചാലും വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പ്രായമായവരിൽ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ കൂടി വരുന്ന സമയത്തും അപസ്മാരം ഉണ്ടാകാനുള്ള
സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപകടം മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക ക്ഷതങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സ്ട്രോക്ക് ഉണ്ടാകുമ്പോഴും അവസ്മാരം ഉണ്ടാകാനുള്ള സാധ്യത, എപ്പിലെപ്സി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ശരി, ഇതിനൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ച് എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതാണ്. ഈ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുധാന്യങ്ങൾ. ഈ ചെറുധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഡോക്ടർ കാദർവാലി എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവുകളെയാണ് അപസ്മാര രോഗത്തിൽ ഭക്ഷണം നിങ്ങൾക്ക് മരുന്നിനൊപ്പം എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുകളുണ്ടെന്നറിയാം. അവരിലേക്ക് പ്രയോജനപ്പെടും. ചികിത്സയോടൊപ്പം നിങ്ങൾ ഭക്ഷണത്തെയും കൂടെ പിന്തുടരുക. അത് പിന്തുടരുന്ന സമയത്ത് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളും തീർച്ചയായിട്ടും നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇന്നത്തെ സംവിധാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ അലൂമിനിയം പോലുള്ള പാത്രങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കൊണ്ട് മൺപാത്രമോ അതുപോലെ ഓട് പാത്രമോ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുന്നു. അതും കൂടെ മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വിഷയത്തിലോട്ട് പോകാം. ഏതൊക്കെ ചെറുധാന്യങ്ങളാണ് അപസ്മാരമുള്ള രോഗികൾ കഴിക്കേണ്ടത്? ശ്രദ്ധിക്കുക, ചെറുധാന്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവ് മില്ലറ്റ്സുകളെന്നും നോർമൽ മില്ലറ്റ്സുകളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് മില്ലറ്റ്സുകളാണ് നമ്മൾ ഭക്ഷണമായി കൊടുക്കേണ്ടത്. ആ ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ഓരോ ചെറുധാന്യങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് തന്നെ പ്രഭാതം ഹെൽത്ത് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഓരോ ചെറുധാന്യങ്ങളെയും പോസിറ്റീവ് മില്ലറ്റ്സുകളായ 5 ചെറുധാന്യങ്ങളുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ഭക്ഷണ റെസിപ്പികളും നമ്മുടെ ചാനലിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട ജീവിതത്തിൽ പ്രയോജനപ്പെടും. അപ്പോൾ ഈ അപസ്മാരമുള്ള രോഗികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? 1, തിന അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. തിനരിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. തിനരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് സോണിസം, അൽഷിമേഴ്സ്, അപസമാരം, നരമ്പുകളുടെ ബലഹീനത തുടങ്ങിയുള്ള നിരവധി രോഗങ്ങൾ ചെറുക്കാൻ ശേഷിയുള്ളതാണ് തിനരി. ആ തിനരി ആദ്യത്തെ 3 ദിവസം തിനരിയുടെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്, കഞ്ഞി വെച്ചിട്ട് കൊടുക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഗോതമ്പും അരിയും ഉണ്ടാക്കുന്നത് പോലുള്ള എല്ലാ വിഭവങ്ങളും നമുക്കിത് കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ കഞ്ഞിയാക്കാണ് വെച്ചിട്ട് കൊടുക്കുന്നതെങ്കിൽ 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നിങ്ങൾ അവർക്കത് കൊടുക്കേണ്ടത്. ഇത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. 2 ചെറുധാന്യമാണ് ബ്രൗൺ ടോപ്പ്. ഇത് നിലവിൽ ലഭ്യമായ ഇന്ത്യൻ മില്ലറ്റ്സുകൾ ഏറ്റവും ഗുണമേന്മയുള്ള മില്ലറ്റ്സാണ്. ഇതും ഇതുപോലെയുള്ള നാഡി നരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മില്ലറ്റ്സാണ് തുടങ്ങി. പിന്നെ ഉള്ള ബാക്കി 3 മില്ലറ്റ്സിൽ ആഴ്ചയിൽ ഓരോ ദിവസമാണ് കൊടുക്കേണ്ടത്. ഇത് വീണ്ടും പുനരാവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം തിനാരി, അടുത്ത 3 ദിവസം ബ്രൗൺ ടോപ്പ്, പിന്നെ അടുത്ത 3 ദിവസം ബാക്കിയുള്ള ഓരോ മില്ലറ്റ്സുകാരും വരക്, കുതിരവാലി, ചാമാരി. ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂടെ ഒരു വെള്ളവും കൂടി നമ്മൾ ചൂടാക്കി കിട്ടുന്നത് കുടിക്കാനുണ്ട്. ആ വെള്ളം ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഒരു കഷ്ണം മഞ്ഞൾ, ഒരു കഷ്ണം മഞ്ഞൾ നമ്മൾ 1 തിളപ്പിച്ച് ഇട്ട് കൊടുക്കുക. അത് 200 മില്ലി വെള്ളം തിളപ്പിക്കുക. കാലത്തും വൈകിട്ടും ചെറു ചൂടോടും കൂടെ അവർക്ക് കുടിക്കുക. 2 നമുക്ക് കൊടുക്കേണ്ടത് ഈന്ത. ഈന്തയെക്കുറിച്ച് അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാരണം ആ സയൻറ്റിഫിക് നെയിം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈന്ത, ഈന്തയുടെ ഇലയും ഇതുപോലെ തന്നെ വലിയ ഇലയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് 1 ഇല എടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ 200 മുതൽ 200 മില്ലി വരെ വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിക്കുന്ന പാത്രം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒന്നെങ്കിൽ മൺപാത്രം അല്ലെങ്കിൽ ഓട് പാത്രം. എന്നിട്ട് അതും ഇതേപോലെ കാലത്തും വൈകിട്ടും ആ വെള്ളം കൂടെ കുടിക്കുക. 3 നമ്മൾ കുടിക്കേണ്ടത് ബർമുഡ ഗ്രാസ്, കറുകപ്പുല്ല്, ബലിക്കറുക എന്നൊക്കെ പറയുന്ന കറുകപ്പുല്ലാണ് നമ്മൾ കുടിക്കേണ്ടത്. ഈ കറുകപ്പുല്ലിൻ്റെ വെള്ളം ഇതേപോലെ തന്നെ 1 എടുക്കുക. 200 മില്ലി വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് കാലത്തും വൈകിട്ടും കുടിക്കുക. 4 നമ്മൾ കുടിക്കേണ്ട മറ്റൊരു വെള്ളം തന്നെ ലെന്തപ്പഴം, എലുന്തക്ക എന്നൊക്കെ പറയുന്ന റോഡരികിലൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കളയുന്നൊരു സാധനമാണ്, കാരണം മുള്ളുള്ളതാണത്. ആ സാധനത്തിൻ്റെ ഇലയാണ് തിളപ്പിച്ച് കൊടുക്കേണ്ടത്. അതും ഇതേപോലെ 1 ഇല എടുക്കണം. ഈ രീതിയിൽ ഇതും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും വേണം. കൂടെ വെന്ത വെളിച്ചെണ്ണ, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ 1-2 സ്പൂണ് കുടിക്കാനും കൂടെ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല റിസൾട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.